ഊതുമരം എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നാണ് വീണ്ടും ഒന്നും കൂടെ ഇവിടെ കാണിക്കുന്നത്. പലർക്കും ഇതേക്കുറിച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് മരത്തിൻ്റെ കമ്പിൽ, ചെറിയ കമ്പിൽ ഒരു ഹോള് ഇതുപോലെ ഇടുക. 49 ഡിഗ്രിയിൽ ചരിച്ചിട്ട് വേണം ഹോൾ ഇടാൻ, അല്ലെങ്കിൽ വയ്ക്കുന്ന മരുന്ന് പുറത്തേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു 3 മുതൽ 5 വരെ MML വരുന്ന ബിറ്റ് ഉപയോഗിച്ച് വേണം ഹോൾ ഇടാൻ. ശേഷം ബോട്ടിലിന് മുകളിൽ കാണുന്ന നമ്പർ A16 ആണെങ്കിൽ ആ A16 എന്ന് നമ്മൾ എവിടെയാണോ ഹോൾ ഇട്ട് വാക്സിൻ കൊടുത്തത് അവിടെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. നിർബന്ധമായിട്ടും മാർക്ക് ചെയ്യണം. ചെറിയ ആ ബോട്ടിലിൻ്റെ മുകളിൽ കാണുന്ന ആ ടോപ്പ് ഒന്ന് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് അതിനകത്ത് ഒരു ചെറിയ ഹോള്, ഒരു ദ്വാരം ഇടുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ചെറിയൊരു നീഡിൽ കൊണ്ട് ചെയ്താൽ മതി. കണ്ടോളൂ. ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. എന്നിട്ട് മരത്തിൽ നമ്മൾ ദ്വാരമിട്ട ഭാഗത്ത് ഉൾഭാഗത്തേക്കായിട്ട് ബോട്ടിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. അവ നല്ല രീതിയിൽ അമർത്തി പിടിച്ചാൽ അതിനകത്തുള്ള വാക്സിൻ ഈ ദ്വാരത്തിനകത്തേക്ക് കയറി ചെല്ലുന്നതാണ്. കണ്ടോ, ആ രീതിയിലാണ് ബോട്ടിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ഹോൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 49 ഡിഗ്രി ചരിച്ചിട്ട് വേണം ഹോൾ ഇടാൻ. എന്നിട്ട് വേണം ബോട്ടിൽ അതിൽ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വാക്സിൻ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിറിഞ്ചിൻ്റെ ആവശ്യമില്ല. പലർക്കും സെർജ് ചെയ്യാൻ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു രീതി ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. ശരിക്ക് കണ്ടോളൂ, ഈ രീതിയിൽ വേണം ചെയ്യാൻ. കാരണം ഈ ഭാഗം 4 മാസം 3 മാസം കഴിഞ്ഞാൽ മുറിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് അയച്ചു തരേണ്ടതുണ്ട്. ഇവിടെ വെച്ച് നമ്മളത് പരിശോധിക്കും. ഇതിനകത്ത് ഊത് ഫോമേഷനായിട്ട് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചാൽ വിളിച്ച് ചോദിക്കുക. അതിന് നമ്മൾ ഉപായങ്ങൾ നൽകുന്നതാണ്. ആ വാക്സിൻ്റെ മുകളിൽ കാണുന്ന അതേ നമ്പർ ചെയ്ത ഭാഗത്ത് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് മാഞ്ഞു പോവാതെ വേണം ചെയ്യാൻ. ശേഷം ചെറിയ കമ്പ്, മുളക്കമ്പ് എടുത്ത് ദ്വാരത്തിൽ വെച്ച് അടിച്ച് ഉറപ്പിക്കുക. അതിനകത്തേക്ക് മറ്റ് കീടങ്ങളോ അല്ലെങ്കിൽ മഴവെള്ളമോ കയറി ചെല്ലാണ്ടിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, വേറെ ഒന്നും ഉദ്ദേശിക്കേണ്ട. അതെ, അത് അപ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന കമ്പിൻ്റെ ഭാഗം മുറിച്ചൊഴിവാക്കുക. ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ട് ആ കമ്പിൽ വരിഞ്ഞ് കെട്ടുക. പ്ലാസ്റ്റിക്കും കയറുകളും എല്ലാം ഈ കിറ്റിൽ അടങ്ങിയിരിക്കും. അതുപോലെ സിറിഞ്ച് ഉണ്ട്, അതുപോലെ വാക്സിൻ ഉണ്ട്. 2-3 വാക്സിനുകളൊക്കെ ഉണ്ടായിരിക്കും. മരത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് വാക്സിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. കൂടുതൽ സംശയങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക.